കൂടുകാലത്ത് പിന്നെ ഇങ്ങനെ പ്രതികരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഐസ്ക്രീം വേസ്റ്റ് പോലെ തന്നെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കണ്ടതുകൊണ്ട് അത് കൊണ്ടുവന്ന് ഓരോന്ന് ആക്കാൻ തുടങ്ങി. ഈ കൂടുകാലത്താണ് ഇതിൻ്റെ ശേഖരിക്കാൻ തുടങ്ങിയത്. ചെറുപ്പം മുതലേ ഇതിൻ്റെ താല്പര്യം കുറേ ഉണ്ട്. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. കണ്ണൂർ ജില്ലയിലെ ചപ്പാരപ്പുഴ പഞ്ചായത്തിൽപ്പെട്ട കൂവേരി ആറാം വരയിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ. ഇവിടെ ഒരു സുരേന്ദ്രേട്ടൻ്റെ വീട്ടിലാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എൻ്റെ ചില സുഹൃത്തുക്കൾ സ്ഥിരമായി എന്നെ വിളിക്കും, ഞങ്ങളുടെ നാട്ടിൽ ഒരു വ്യത്യസ്തനായ ഒരാളുണ്ട്, നിങ്ങൾ വന്നൊന്ന് കാണണമെന്ന്. എനിക്കുണ്ടോ സമയം? ഞാനിങ്ങനെ റോഡിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ വാർത്തയെടുത്ത് ഓരോ സ്ഥലത്ത് പോകും, ഇങ്ങോട്ട് വരാൻ സമയം കിട്ടാറില്ല. എന്തായാലും ഇന്ന് ഇങ്ങോട്ടേക്ക് വരാമെന്ന് തീരുമാനിച്ചു, രാവിലെ ഇവിടെ എത്തി. സുരേന്ദ്രേട്ടൻ്റെ ചില കാഴ്ചകളാണ്, വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സുരേന്ദ്രേട്ടൻ 56 വയസ്സുണ്ട്. അദ്ദേഹം ഇവിടെ ഒരു ക്ഷേത്രത്തിൽ വെളിച്ചപ്പാടനാണ്. വെളിച്ചപ്പാട് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും, മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. എങ്കിൽ പോലും ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി അറിയപ്പെടുന്ന ഒരാൾ. അദ്ദേഹം നേരത്തെ ക്വാറിയിലെ ജീവനക്കാരനായിരുന്നു, ഇപ്പോൾ റബ്ബർ ടാപ്പിംഗ് ആണ് ജോലി. ഈ കോവിഡ് കാലത്ത് എല്ലാവരെയും പോലെ അദ്ദേഹവും വീട്ടിലിരുന്നു. അങ്ങനെയാണ് തൻ്റെ നൈസർഗികമായ കഴിവുകൾ പുറത്തെടുക്കാൻ അവസരം കിട്ടിയത്. അങ്ങനെ ഇതിന് തൊട്ടടുത്ത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റാണ്, നാടുകാണി കിൻഫ്ര പോലുള്ള എസ്റ്റേറ്റിൽ നിന്നും ഐസ്ക്രീമിൻ്റെ കമ്പുകൾ, അത് വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങൾ പെറുക്കിയെടുത്ത് ഇവിടെ അദ്ദേഹം പല രൂപത്തിലുള്ള സാധനങ്ങളുണ്ടാക്കി. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൂവേരി വള്ളിക്കടവ് പുതിയ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മാതൃക. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ ക്ഷേത്രത്തിൽ പോയിരുന്നു, ഒരു മറത്ത് കളിയുമായി ബന്ധപ്പെട്ട്. അവിടെ ചെന്നപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഏതാണ്ട് ആ രൂപം എൻ്റെ മനസ്സിലുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അതേ പകർപ്പ് അദ്ദേഹം ഇവിടെ ഹാർഡ് ബോർഡിലും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഐസ്ക്രീമിൻ്റെ കമ്പുകൾ കൊണ്ടും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നല്ല പെയിൻ്റൊക്കെ അടിച്ച് ഭംഗിയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഐസ്ക്രീമിൻ്റെ കമ്പുകളിൽ മാത്രമല്ല, ചിരട്ടകൾ കൊണ്ട് ഒരുപാട് രൂപങ്ങൾ അദ്ദേഹം തീർത്തിട്ടുണ്ട്. ഒരു വയലിൻ, ഇവിടെ വയലിൻ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് കണ്ടു. ഞാൻ ചോദിച്ചു, സുരേന്ദ്രേട്ടന് ഈ വയലിനൊക്കെ ആയിട്ട് വലിയ ബന്ധം ഉണ്ടാകില്ലല്ലോ, വെളിച്ചപ്പാടെന്ന് പറഞ്ഞാൽ വാളക്കായിരിക്കും കയ്യിലുണ്ടാവുക അല്ലേ? അപ്പോൾ നല്ല അടിപൊളി വയലിൻ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ ഫോട്ടോയൊക്കെ കണ്ട് അതേപടി അവിടെ പകർത്തി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ലൈറ്റുകൾ, ഈ മുള കൊണ്ട് ഒരു രൂപമുണ്ടോ, ഈ നമ്മുടെ റിസോർട്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന പാശ്ചാത്യ രീതിയിലുള്ള ലൈറ്റുകൾ, ആ ലൈറ്റുകളിൽ ചില ഇത് മുള കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചിരട്ടകൾ കൊണ്ട് ഒരുപാട് ആമയുണ്ടാക്കിയിട്ടുണ്ട്, കുറേ കപ്സോസറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വിമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല സന്തോഷം തരുന്ന കാഴ്ചകളാണ് സുരേന്ദ്രേട്ടൻ്റെ ഈ ആറാം വയലിലെ വീട്ടിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഒരുപാട് അത് മാത്രമല്ല, ഒരു പ്രത്യേക, ഞാനിവിടെ വന്നപ്പോൾ കണ്ടൊരു സാധനം, കയറി വരുമ്പം തന്നെ ഇവിടെ ഒരു തടാകം പോലെ ഒരു സാധനം നിർമ്മിച്ചിട്ടുണ്ട്, ഒരു കോൺക്രീറ്റൊക്കെ ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ചോദിച്ചു, ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് പറഞ്ഞത്, ഇപ്പോൾ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഇതാ അതിൻ്റെ മുകളിലേക്ക് ഒരു സാധനം വരാനുണ്ടെന്ന് പറഞ്ഞ് സുരേന്ദ്രേട്ടൻ അകത്തേക്ക് പോയിട്ട് ഒരു സാധനം അവിടെ കൊണ്ടുവച്ചു. ഇതാ ഈ കാണുന്നതാണ് കൂവേരി തൂക്കുപാലം. ഇവിടെ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ സിനിമകൾ ഈ പാലത്തിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മയൂഖം പോലുള്ള സിനിമകൾ ഈ പാലത്തു നിന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും അറിയുന്നൊരു പാലമാണ് കൂവേരി തൂക്കുപാലം. ആ തൂക്കുപാലത്തിൻ്റെ മാതൃക അതേപടി ഈ മുറ്റത്ത് ഇങ്ങനെ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ് സുരേന്ദ്രേട്ടൻ. സുരേന്ദ്രേട്ടൻ മൂന്ന് മക്കളാണ് അല്ലേ? മൂന്ന് മക്കളാണ്. മക്കളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ മക്കൾ സഹായിക്കും. അങ്ങനെ കുടുംബം മൊത്തത്തിലൊരു കലാപരമായ ഒരുപാട് കഴിവുകൾ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് വലിയ സന്തോഷമാണ്. ഇത്തരത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ഇത്തരം ഒരാളുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു അഭിമാനമാണ്. എന്തായാലും ഈ സമയം സുരേന്ദ്രേട്ടനുമായി സംസാരിക്കുവാനും സുരേന്ദ്രേട്ടൻ്റെ ഈ വീട്ടിൽ വന്ന് ഈ കാഴ്ചകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനും അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷം. എല്ലാവിധ ഭാവങ്ങളും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.